നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിലെ തപാൽ സ്റ്റാമ്പുകള് നമ്മൾ കുറച്ച് സ്റ്റാമ്പുകൾ പഠിച്ച് അല്ലെ. മലമുഴക്കി വേഴാമ്പല വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച്. മലമുഴക്കി വേഴാമ്പല കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പല സ്റ്റാമ്പിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, ഇനി അതിനുശേഷം 1987 ചവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ അല്ലെ, ഏലിയാസ് കുര്യാക്കോസ് ചവറ അച്ഛൻ 1987 സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ടു. 1987 ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു 1987. ഓക്കെ, 1987 കഴിഞ്ഞാൽ പിന്നെ 1988. 1988 രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, മലയാള മനോരമ ആദ്യത്തെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട പത്രം മലയാള മനോരമ. അതുകൂടാതെ സ്വാതി തിരുനാൾ, തിരുവിതാംകൂർ രാജാവായിട്ടുള്ള സ്വാതി തിരുനാൾ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, മലയാള മനോരമയും സ്വാതി തിരുനാളും. 1988 മനോരമ പ്ലസ് സ്വാതി തിരുനാൾ. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ 1996 പിന്നീട് 1996 അൽഫോൺസ് ആമ ആദ്യമായിട്ട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള വനിത. 1996 അൽഫോൺസ് ആമ. ഓക്കെ, 1996 മാത്രമല്ല അൽഫോൺസ് വന്നിരിക്കണേ, അൽഫോൺസ് ആമ പിന്നീട് 2008 സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1996 2008 അത് പറഞ്ഞപ്പോഴാണ്. 1988 മാത്രമല്ല മനോരമ, മനോരമ പിന്നീടും വന്നിട്ടുണ്ട്. മനോരമ പിന്നീട് 2013 മനോരമ, മലയാള മനോരമ ദിനപത്രം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റാമ്പിൽ അച്ചടിച്ചിട്ടുണ്ട് 2013. ഓക്കെ, അപ്പൊ 1987 ചവറ, 1988 മനോരമയെ സ്വാതി തിരുനാളും, പിന്നെ അതുകൂടാതെ 2013 മനോരമ വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട്. 1996 അൽഫോൺസ് അമ്മ ആദ്യമായിട്ട് സ്റ്റാമ്പില് അച്ചടിച്ച വനിതയാണ്. പിന്നീട് 2008 രണ്ടാമതായിട്ട് സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട വനിതയാണ് അൽഫോൺസ് ആമ. ഒന്നാമതും രണ്ടാമതും അൽഫോൺസ് ആമ തന്നെയാണ്. ഓക്കെ, ഇനി വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ 1997 വി കെ കൃഷ്ണൻ ഇതിനു മുമ്പും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെ. 1975 ഒരു പ്രാവശ്യം അച്ചടിച്ചെന്നാണ്. അതിനുശേഷം 1997 വി കെ കൃഷ്ണമേനോൻ രണ്ടാമതും അച്ചടിച്ച് തപാൽ സ്റ്റാമ്പിൽ. ഓക്കെ, വി കെ കൃഷ്ണമേനോൻ പിന്നെ പ്രധാനപ്പെട്ടത് 2001 കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അപ്പൊ 2001 EMS. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കൂടിയുണ്ട്, 2013 പ്രേം നസീർ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നടനായി, ചലച്ചിത്ര നടനായി 2013 പ്രേം നസീർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പിന്നീടുള്ളത്. 1987 ചവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു, സ്റ്റാമ്പിൽ അച്ചടിച്ചു. പിന്നീട് 1987 മനോരമയെ സ്വാതി തിരുനാളും, 2013 മനോരമ മലയാള മനോരമ ദിനപത്രം സ്റ്റാമ്പിൽ അച്ചടിച്ചിട്ടുണ്ട്. 1996 അൽഫോൺസ് ആമ, പിന്നെ രണ്ടാമത് 2008. ഓക്കെ, അൽഫോൺസ് ആമ. 1997 വി കെ കൃഷ്ണമേനോൻ, വി കെ കൃഷ്ണമേനോൻ മുമ്പേതാണ്, 1975 കേട്ടോ, 1975 1997 വി കെ കൃഷ്ണമേനോൻ. പിന്നെ 2001 EMS ആദ്യത്തെ മുഖ്യമന്ത്രി, 2013 പ്രേം നസീർ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ട് തപാൽ സ്റ്റാമ്പുകളിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കേരളത്തിലെ സ്റ്റാമ്പുകൾ, തപാൽ സ്റ്റാമ്പുകൾ എന്നുള്ള ഒരു ഭാഗം കൂടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വരാം. ഓക്കെ.